അപ്പോൾ ഞങ്ങൾ അങ്ങനെ സുല ഡെസ്റ്റിനേഷനിൽ എത്തി ട്ടോ. അപ്പോൾ ഇതാണ് സുലേന്റെ എൻട്രൻസ്, ഇതാണ് വൈൻ ടൂർ വരുന്നത് ട്ടോ. അപ്പോൾ നമ്മൾ കയറിയ ഉടനെ തന്നെ ഒരാൾക്ക് 200 രൂപയാണ് ട്ടോ എൻട്രി ഫീ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാൾക്ക് 400 രൂപ. ഇത് കയറി ചെന്നിട്ട് നമുക്ക് അകത്ത് എന്തെങ്കിലും വാങ്ങിക്കുവാണെങ്കിൽ അത് റെഡീം ചെയ്യാം ട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. അതിലെ വലിയൊരു വൈൻ ബോട്ടിലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മളിങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അടിപൊളിയായിട്ടോ, ഫുള്ള് ഗ്രീനറി ആയിട്ട് ഇങ്ങനെ കിടക്കാം. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാന്നുള്ളത് നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആക്ടിവിറ്റീസ് ഒന്നെന്ന് പറയുന്നത് വൈൻയാർഡിലൊരു ടൂറായിട്ടോ. അപ്പോൾ അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നത്, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ കിട്ടുന്നത് നിങ്ങൾക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാം ട്ടോ. അപ്പോൾ ഒരു 6 വെറൈറ്റീസ് ഓഫ് വൈൻ വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാൾക്ക് 200 രൂപയ്ക്കായിരുന്നല്ലോ എടുത്തത്. അപ്പം അത് ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ, അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് റെഡീം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ടൂറിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ടൂറിന് വൈൻ ടേസ്റ്റിനും അതിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡീം ചെയ്യാം. ഇപ്പോൾ പറഞ്ഞത് ടൂറും വൈൻ ടേസ്റ്റിങ്ങും കൂടി ഒരാൾക്ക് 500 രൂപയാട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 500 രൂപ വരും. അപ്പോൾ നമ്മളത് എന്തായാലും വൈൻ ടേസ്റ്റിംഗ് എടുക്കുന്നില്ല. അപ്പോൾ അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അതെടുക്കുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് 200 രൂപയാവുള്ളൂ, വൈൻ ടൂറിന് മാത്രമായിട്ട് 200 രൂപയാവുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അതിന് സെപ്പറേറ്റ് നിങ്ങൾ പേ ചെയ്യണം. ലിറ്റിൽ ഇറ്റലി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആട്ടോ ഈ നേരെ കാണുന്നത്. പിന്നെ വൈൻ ടേസ്റ്റിംഗ് റൂം ഓരോ സെക്ഷൻസൊക്കെ സെപ്പറേറ്റ് ആണ്. ഇവിടെ കാണുന്നതാണ് ടേസ്റ്റിംഗ് റൂം എന്ന് പറയുന്നത്. അപ്പം നോക്കട്ടെ, വൈൻ ഇത് ടൂറൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ തോന്നിയാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടെ നടക്കാനുണ്ട് കേട്ടോ. അപ്പം അതെന്തായാലും ടൂറിന് അവരെ കൊണ്ടുവന്നിട്ട് ഗൈഡ് വരും. അപ്പോൾ ഒരു ടൈം സ്ലോട്ട് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന നെക്സ്റ്റ് ടൈം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 12:30. അപ്പോൾ പോയി എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കാണാം. അതല്ലാണ്ട് ഇവിടെയൊക്കെ കാണാൻ ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസും ഇവിടെ കിട്ടുന്ന എന്തായാലും അടിപൊളി വൈനായിരിക്കും. ടേസ്റ്റ് ചെയ്യേണ്ടവർക്കൊക്കെ അടിപൊളി ചാൻസ് ആട്ടോ ടേസ്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഇവിടെ സെക്ഷനാണ് കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു നേരെ ഒരു പാത്തും പിന്നെ ഇതിൻ്റെ റെസ്റ്റോറൻറ്റും പിന്നെ അപ്പുറത്ത് കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. പിന്നെ ഈ സൈഡിൽ കാണുന്നില്ലേ, ഇവിടെ നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ സ്റ്റോമ്പിംഗ് ഒക്കെ നടക്കുന്നത്. സ്റ്റോമ്പിംഗ് എന്ന് പറഞ്ഞാൽ വൈൻ ഉണ്ടാക്കുന്ന ആ ട്രഡീഷണൽ രീതി. നമ്മൾ മുന്തിരിയൊക്കെ നല്ല പഴുത്ത മുന്തിരിയൊക്കെ ഈ ഒരു ബാസ്ക്കറ്റ് പോലെ ഈ സ്ഥലത്തിട്ടിട്ട് നമ്മൾ കാലുകൊണ്ട് ചവിട്ടിയാണല്ലോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇപ്പം മുന്തിരിൻ്റെ സീസണല്ല, അതുകൊണ്ട് നമുക്ക് അത് പകുതിയും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതല്ലേ ഇങ്ങനെ വലിയൊരു തടീൻ്റെ ഒരു ഒരു വലിയൊരു ഇതിനെന്താ എന്തായിരിക്കും പറയുക, വലിയൊരു പാത്രം കേട്ടോ, ഭയങ്കര വലിയൊരു പാത്രം, ഒരു ചെമ്പ് പോലത്തെ. അപ്പോൾ അതിൻ്റെ അത് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കയറി നിന്നിട്ട് നമുക്ക് തന്നെ ഇങ്ങനെ ചവിട്ടാനോ അങ്ങനെയൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പം അതെന്തായാലും ഇല്ല, നമ്മൾ കാലൊക്കെ വാഷ് ചെയ്ത് ഇവിടെ കയറണം. അപ്പോൾ മുന്തിരിൻ്റെ സീസൺ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ വൈൻ യാർഡിലാണെങ്കിലും മുന്തിരിയൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാണാനും ഭംഗിയായി. ഇപ്പോൾ സീസൺ അല്ല എന്തായാലും അത് കാണാൻ പറ്റുന്ന തോന്നില്ല. ഡിസംബർ ടു മാർച്ച് ദീസ് പാർട്സ് ആർ അവൈലബിൾ. സോ ഇറ്റ് വാസ് ഇൻസൈഡ് ഓൺലി ഫോട്ടോസ് ആർ അലോഡ്. ഓ ഓക്കേ. ഈ സ്റ്റാർട്ട് ഫ്രം ഹിയർ. സോ പ്രീവിയസ്ലി ദീസ് വൈനറി വാസ് ബിലോങ്സ് ടു ഹെറിറ്റേജ് വൈനറി ആൻഡ് സുല്ല ആക്വയർഡ് ദീസ് വൈനറി ഇൻ 2017. നൈ സോൺ ബൈ സുല്ല ദ മദർ പ്ലാന്റ് ഓഫ് സുല്ല ഇസ് ഇൻ നാസിക്, ലൈക് ഗംഗാപൂർ ആൻഡ് ഇൻഡോർ
So Kadu is only for the Karnataka because in Kannada Kadu means forest. Okay. So this finally they have taken the initiative of tiger conservation. That is for the wildlife conservation that is going. So as I said, December to March is the harvesting period. And they will harvest the grape. After that, this area is called the crushing pad. This whole area is called the crushing pad. So here we have to crush the grapes and press the grapes. And crushing the grapes and pressing the grapes are very different methods. For white wine, we have to press the grapes. But in red wine, you have to crush the grapes. Okay. Because red wine fermented with the skin, so you have to crush the grapes. Because the skin impart color to the wine. And but in white wine, there is no skin contact. You have to remove the skins. There is no need of skin contact with the juice. So white wine fermented without the skin. Okay. So you'll go inside, you'll take it. So this Kadu, you are keeping it for, as a separate unit only? No, Kadu, that is a bottling part.
bottle. So Kadu is a brand name of Sula. Okay. Like. But you will be getting both the bottles, right? Sula, yeah, and Kadu will be there, Kadu, right? Both are same only. What is inside is same, right? Wine no, Kadu is a different wine. Different wine is Sula has almost 30 plus brands. Okay. So Kadu is the, like that is as I said, no, that is for the tiger conservation. Okay. That whatever revenue you are getting, the same amount goes to the forest department of Canada. Oh. That is. Okay. അപ്പം നമ്മൾ സുലയിലെ മുന്തിരിത്തോട്ടത്തിലായിട്ടുള്ളത് ഇപ്പം മുന്തിരിൻ്റെ സീസണല്ല ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് ഇലയൊക്കെ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസംബർ ടു മാർച്ചാണ് ഇവിടെ സീസൺ വരുന്നത് അപ്പോൾ ഡിസംബറിലാണ് ഇവരിങ്ങനെ വീണ്ടും ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും എന്താ മുന്തിരി വള്ളി നന്നായിട്ട് വളർത്തിയെടുക്കും എന്നിട്ടാണ് മുന്തിരി എടുക്കുന്നത് കേട്ടോ അപ്പം ഇതിപ്പോൾ ഒരു 4 ഏക്കറേ ഉള്ളൂ ഇവിടെ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ഇപ്പം നാസിക്കിലാണ് അവിടെ 1000-2000 ഏക്കർ അവിടെ മുന്തിരിത്തോട്ടം 2500 അപ്പം അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് പകുതി മുന്തിരിയും കൊണ്ടുവരുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് ഗ്രേപ്പ് ആട്ടോ ബ്ലാക്ക് ഗ്രേപ്പ് ആണ് അപ്പം ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രേപ്പ് ഉണ്ടാക്കുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കിട്ടുന്ന മുന്തിരി വാങ്ങി വൈൻ ഉണ്ടാക്കും അല്ലേ ഇതിന് തന്നെ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ സ്പെഷ്യൽ ഗ്രേപ്പ് ഉണ്ട് കേട്ടോ അതാണ് ഇവിടെ കാണുന്നത് ഇതിങ്ങനെ ഉണ്ട് കേട്ടോ ഒരു 4 ഏക്കറോളം ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ഇപ്പം കാണാൻ മനസ്സിലായി മുന്തിരിയും കൂടി ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു കാണാൻ ഇത് ഫുള്ള് നല്ല പന്തലിച്ച് നിന്നേനെ അപ്പം ഇത്രേ ഉള്ളൂ ഇവിടെ കാണാൻ ഇത്രേ ഉള്ളൂ ഇങ്ങനെ 4 ഏക്കറിൽ കിടക്കുന്നു ഇനി നമുക്ക് ബാക്കിയൊക്കെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് കേട്ടോ Try the grapes. So there is a wine called the desert wine. Desert wine means after having food you can go for that wine. That is a very sweet wine. So past the name of the wine is late harvest Seninbula. So Seninbula grape that is growing in Nasik not here. But they will harvest. They will keep here over here for the drying. When dry the grapes it will become resin. Resin means water content will be evaporated. Only sugar content will be there. So out of that, then they will transfer the grapes over there, pressing them, they will press the grapes, and they will press the grapes. So from that they are making that is a desert wine. So that wine is a very good wine. That you will be getting in the market? Rarely you will get it. So there is no extra sugar added, naturally sugar. Okay. That is it. We'll do the pruning next month maybe. Oh. So we'll do the cutting. We cut that stem. So how long this grape plant will leave the age? Within 30 years. 30 years. ഫാക്ടറിൻ്റെ ടൂർ കഴിഞ്ഞിട്ട് വന്നോട്ടോ അപ്പോൾ ഫാക്ടറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ ഫോട്ടോസ് അലൗഡ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന സെക്ഷനിൽ കുറേ യന്ത്രങ്ങളാട്ടോ അത് കുറേ മെഷീൻസ് അപ്പോൾ മുന്തിരിയൊക്കെ നമുക്ക് കിട്ടിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടായിരിക്കും വലിയൊരു ടാങ്ക് ഉണ്ട് ഫാക്ടറിൻ്റെ ഉള്ളിൽ വലിയൊരു ടാങ്ക് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 35,000 ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്ക് ഉണ്ട് അപ്പോൾ അതിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യും ആ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഈസ്റ്റൊക്കെ ഇട്ട് അത് ഫെർമെൻറ്റ് ചെയ്യും ഈസ്റ്റും ഷുഗറൊക്കെ ഇട്ട് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം ഇത്ര ദിവസം കഴിഞ്ഞു റെഡ് വൈൻ ആണെങ്കിൽ ഒരു 20 ദിവസവും പിന്നെ വൈറ്റ് വൈൻ ആണെങ്കിൽ ഒരു 30 ദിവസം ആ ഒരു ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും ആ ക്യാനിൽ നിന്ന് വേറൊരു ക്യാനിലേക്ക് അത് സെപ്പറേറ്റ് ചെയ്യും അതായത് സെഡിമെൻസ് ഒക്കെ അവിടെ ഇട്ടിട്ട് നമ്മുടെ വൈനായി കിട്ടുമല്ലോ അപ്പം വൈൻ മാത്രം വേറൊരു ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിടും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ ടാങ്ക്സിൻ്റെ പിക്ചറൊക്കെ ഞാനിവിടെ കാണിക്കാം അത്രയും വലിയതാട്ടോ അതായത് 35,000 ലിറ്ററിൻ്റെ ഒരു ഒരു 8-10 എണ്ണമെങ്കിലും മിനിമം അതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ ഒരു യൂണിറ്റിൽ തന്നെ 10-10 എനിക്ക് ഒന്ന് ഒരു 20 എണ്ണം ചിലപ്പോൾ ഒരു 20 എണ്ണം ഉണ്ടാവും അത്രയും ഉണ്ട് അപ്പോൾ അവർ പറയുന്നത് ഒരു മണിക്കൂറിലൊരു 2000 മുതൽ 3000 ബോട്ടിൽസ് വരെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈൻ നേരെ ഏജിനെങ്കിലും വെക്കുക അപ്പോൾ ഏജ് കൂടുന്തോറും ആണല്ലോ വൈൻ്റെ ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക അപ്പോൾ ഇങ്ങനെ ബാരൽസ് നമ്മുടെ വീഞ്ഞ് പെട്ടി അങ്ങനെ കണ്ടിട്ടില്ല അത് കാണിച്ച് തരാം കേട്ടോ അതിൻ്റെ പിക്ചറും ഇവിടെ ആഡ് ചെയ്തേക്കാം അങ്ങനെ ബാരൽസിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യാൻ വെക്കും അതായത് ഏജിനിങ്ങിന് വെക്കും അങ്ങനെ ഏജിനിങ്ങിന് വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബോട്ടിൽസിലേക്ക് മാറ്റിയിട്ട് പാക്കറ്റ് പാക്കറ്റായിട്ട് അവരിങ്ങനെ പിന്നെ
ആ പ്രൊഡക്ഷനിൽ നേരെ അവരുടെ ഔട്ട്ലെറ്റ്സിലേക്ക് വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് പിന്നെ മുന്തിരിൻ്റെ ഒരു തോട്ടം ആട്ടോ. ഇപ്പോഴത്തെ സീസൺ അല്ലാത്തതുകൊണ്ട് മുന്തിരിത്തോട്ടം ഇങ്ങനെ നിറഞ്ഞ ഒരു 4 ഏക്കറേ ഉള്ളൂ. ഈ കാണുന്ന ബാരൽസിന് നല്ല പൈസ ആട്ടോ. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ബാരൽസ് ആണ്, ഇവർ തന്നെ ഉണ്ടാക്കുന്നതല്ല. ഫ്രാൻസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുക. അതിന് 120,000 മുതൽ 100,000 2 ലക്ഷത്തിനടുത്ത് വരെ ഒരു ബാരലിനാണ് പ്രൈസ് തരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ബാരൽ നമുക്ക് 7-8 വർഷം വരെ അത് യൂസ് ചെയ്യാം. അതിനുശേഷം ഇവർ റീസൈക്കിൾ ചെയ്യും. റീസൈക്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കാനൊക്കെ ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു കാര്യം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയാണ് അത് റീയൂസ് ചെയ്യുന്നത്. എല്ലാ വൈൻസും ഏജിനിങ്ങിന് വെക്കില്ല കേട്ടോ. അതായത് നമ്മൾ ഏജിനിങ് കൂടുന്നവരും വൈനിൻ്റെ പൈസയും കൂടിക്കൂടി വരും. ഒരു 17,000-18,000 കണ്ടാണ് ഒരു 2 വർഷം ഏജിനിങ്ങിൻ്റെ അല്ലേ അതിന് പറഞ്ഞിരുന്നതെന്ന് തോന്നുന്നു. ഒരു ബോട്ടിലിന് അത്ര നല്ല പൈസ ആവും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് സാധാരണ ഒരു 800-700 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുന്ന ബോട്ടിൽസൊക്കെ ഡയറക്റ്റ് ആ വൈനായി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ എന്ത് ചെയ്യുന്നു, ബോട്ടിലേക്ക് നേരെ ചേഞ്ച് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കേട്ടോ. അതുകൊണ്ടാണ് അതിന് കുറച്ച് പൈസ കുറവ്. സുലയ്ക്ക് ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സുല എന്ന് മാത്രമല്ല, ഇപ്പോൾ കാടു എന്ന് കേട്ടിട്ടില്ലേ, കാടും സുലേൻ്റെ തന്നെ ബ്രാൻഡാണ്. കാടു എന്ന് പറയുന്നത് അവർ പറയുന്നത് കാടു എന്ന് പറഞ്ഞാൽ കാട്, കാടാണ് മീനിങ്. അപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ലാഭം ഇവരുടെ ടൈഗർ റിസർവ് സെൻറ്റേഴ്സ് ഉണ്ടാവില്ലേ അതിലേക്കും കൊടുക്കുന്നുണ്ടെന്നാണ്, അവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ലാഭത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പം അവിടെ ആ ഒരു അവതിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പുലീൻ്റെ ഒരു കടുവേൻ്റെ ഒരു തീമിലൊരു ബിൽഡിംഗ് ആട്ടോ അവിടെ ഫുള്ള് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് മെയിൻ എൻട്രൻസിൽ തന്നെ കാണാവുന്ന ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ഒരു ഇതാട്ടോ. ഇതാണ്ടല്ലേ ഇവിടെ നമ്മുടെ യൂസ്ഡ് ആയിട്ടുള്ള ബാരൽസിൻ്റെ ഒരു ഡെക്കറേറ്റീവ് പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദസൂല എന്നൊക്കെ എഴുതി ഇവിടെ നല്ലൊരു ഫോട്ടോ, എന്താ പറയുക, ഫോട്ടോ പോയിൻ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടെ ഒരു സൈക്കിളൊക്കെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് സൈക്കിളിലൊക്കെ കയറി ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ബാരലാട്ടോ ഇവിടെ റീയൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 8 വർഷം കഴിയുമ്പോൾ ഞാൻ റീയൂസ് ചെയ്യാൻ അയക്കുന്നു പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അത്, ഇത് കണ്ടില്ലേ ബാരൽ, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എന്നിട്ട് ഇവിടെ ആയിരിക്കും ആ ജ്യൂസ് വൈൻ, ജ്യൂസ് അല്ല വൈൻ ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. പിന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്. ഓ, ഇത് 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൈക്കിളാട്ടോ. ഇതുണ്ടല്ലേ 2 സീറ്റ് ഉണ്ട്. അയ്യോ നീ ഉള്ളാലോ. ഇവിടുത്തെ ചെയറൊക്കെ കണ്ടില്ലേ, നമ്മുടെ ബാരലിൻ്റെ അതേ ഷേപ്പിലുള്ള ചെയറാട്ടോ. ബാരല് മുറിച്ചിട്ട് ചെയറാക്കിയതാണ്, ടേബിളും ചെയറും അങ്ങനെ. സുലേൻ്റെ വൈൻ ബോട്ടിൽ വെച്ചിട്ട് ഒരു ഡെക്കറേറ്റീവ് പീസ് ഉണ്ടാക്കിയത്. ഫുൾ വൈൻ ബോട്ടിൽസ് ആട്ടോ, മുകളിൽ മുതൽ താഴെ വരെ. ഈ വൈൻ ബോട്ടിൽ കാണാൻ ശരിക്കും നല്ല ഭംഗിയാട്ടോ. ഇതാണ് ഇവിടുത്തെ സ്പാർക്ലിംഗ് വൈൻ. ഇതിവിടെ കാണുന്ന ഒരു ബോട്ടിൽ ഷോപ്പാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് കയറിയിട്ട് ബോട്ടിൽ വാങ്ങിക്കാം. പിന്നെ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ ഇവിടെ വലിയ വലിയ ഓരോരോ കുപ്പികളും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ദക്സുലേൻ്റെ വേറെ ഒരു ബ്രാൻഡ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്, ലിറ്റിൽ ഇറ്റലി ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. കുറച്ച് പ്രൈസി ആയിരിക്കും മിക്കവാറും. ഇന്നത്തെ സ്പെഷ്യൽ എന്താ, വലിയൊരു മെനു ഉണ്ട് കേട്ടോ. ഇവിടുന്ന് വിശക്കുന്നവർക്ക് ഇവിടുന്ന് കഴിക്കുകയും ചെയ്യാം, വൈനും വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാട്ടോ. പിന്നെ ഇവിടുത്തെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റേക്കുള്ള സൗകര്യമൊന്നുമില്ല. നാസിക്കിലാണ് ഇവിടുത്തെ വലിയ യൂണിറ്റ് ഉള്ളത്, അത് തുടങ്ങിയിട്ട് തന്നെ ഒത്തിരി വർഷമായി. അപ്പോൾ അവിടെ അതെല്ലാം അടിപൊളി സ്റ്റേ ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇതവിടെ ഇല്ല, ഇവിടെ ഇനി ഡെവലപ്പായി വരുന്നതാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഗിഫ്റ്റ് ഷോപ്പും ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ഉള്ളൊരു സൈഡിലാട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള കണ്ടില്ലേ, സ്റ്റോൺ കൊണ്ടുള്ള ടേബിളും ബെഞ്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. മുകളിൽ റൂഫൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ ഈ പ്ലാന്റ് ഇങ്ങനെ കയറ്റി വിട്ടതേ ഉള്ളൂ. പിന്നെ അവിടെ എന്ന് പറയുന്ന സുലേൻ്റെ ഒരു എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ ഫുള്ള് ബാംബൂസിൻ്റെ ചുറ്റുമായിട്ട് അസുല എന്ന് പറഞ്ഞ്. ഇവിടെ ഇങ്ങനെയാണ് ഓവറോൾ ആയിട്ടുള്ളൊരു വ്യൂ ഇതാട്ടോ.
കുറേ നാളത്തെ ഒരു ആഗ്രഹം കേട്ടോ, വൈൻ ഗ്ലാസ് വേണം. വൈൻ ഉണ്ടോ? വൈനില്ല. അപ്പം വൈൻ കൂടെ നോക്കുക കേട്ടോ. വൈൻ വാങ്ങിക്കാൻ പറ്റുമോന്നോ അറിയത്തില്ല, നല്ല പ്രൈസാണ്. പക്ഷെ ഞാനൊരു വൈൻ ലവർ ആട്ടോ, അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് വിടാൻ തോന്നില്ല. നമ്മൾ സാധാരണ റെഡ് വൈനാണ് വാങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ റോസയുണ്ട്, ഡെസേർട്ട് ഉണ്ട്. ഡെസേർട്ട് വേറെ ഡ്രൈ ചെയ്തിട്ടുള്ള ഗ്രേപ്സ് നിന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് അത് ട്രൈ ചെയ്യണോ ഇത് ട്രൈ ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സുലാ വൈൻ ഉണ്ട് കേട്ടോ. അപ്പം അത് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചൊരു എന്താ പറയുക, കുത്തൽ, ലൈക്ക് നമ്മളൊരു ആൽക്കഹോൾ ട്രൈ ചെയ്യുന്ന പോലെയൊക്കെ ആയിട്ട് ഏകദേശം ഒരു സിമിലർ ടേസ്റ്റ് വരെ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വൈൻ പോലെയല്ല പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അത് ഒരു ഗ്രേപ്സ് ഇവർ പറഞ്ഞാൽ ഇവിടെ റെഡ് വൈൻ ഉണ്ടാവും, വൈറ്റ് വൈൻ ഉണ്ടാവും, റോസേ ഉണ്ടാവും, പിന്നെ അത് സ്പാർക്ലിംഗ്. ആ ഇത്ര നാല് വെറൈറ്റീസ് ഓഫ് വൈൻ ഉണ്ട് കേട്ടോ. നമ്മൾ റെഡ് ഞാൻ റെഡും കേട്ടിട്ടുണ്ട്, വൈറ്റും കേട്ടിട്ടുണ്ട്, ഇത് റോസയും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, സ്പാർക്ലിംഗ് കേട്ടിട്ടില്ല കേട്ടോ. വൈൻ ഗ്ലാസ്സുമായി വൈനുമായിട്ടോ നല്ലൊരു വൈറ്റ് വൈൻ വാങ്ങിച്ചിട്ടുണ്ട്. വൈറ്റ് വൈൻ അതൊക്കെ പറഞ്ഞത് അധികം വലിയ റീസണബിൾ ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് കേട്ടോ. അതിന് 650 ഇപ്പം ഇത്ര ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വൈൻ ടൂർ അല്ലേ, വീഡിയോ ഇവിടെ വൈൻ ടപ്പ് ചെയ്യട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം ഒന്ന് കാണാനുള്ളതുണ്ടല്ലേ. കുറച്ച് വൈനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ വന്നിട്ട് വൈൻ എങ്ങനെയാണ് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നതെന്ന് നമുക്ക് കാണാം. പക്ഷേ ആ സീസണിൽ പറഞ്ഞു കേട്ടോ, സീസൺ ആ ഡിസംബർ ടു മാർച്ച്, മാർച്ച് ആട്ടോ പറഞ്ഞു. ആ സീസണിൽ വന്നാൽ നമ്മൾ ആ സ്റ്റോമ്പിങ്ങും എല്ലാ ആക്ടിവിറ്റീസും കുറേ പ്രോസസ്സിങ്ങും, നമ്മൾ ആ നേരത്തെ യന്ത്രങ്ങളൊക്കെ കണ്ടില്ലേ, മെഷീൻസ്, അവിടെയൊക്കെ ഫുള്ള് ഗ്രേപ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നാൽ കുറച്ചും കൂടി നന്നായിട്ട് കാണാം. പക്ഷേ നല്ല തിരക്കായിരിക്കും ആ ടൈമിൽ. നല്ല തിരക്കുണ്ടാവും, പിന്നെ സീസൺ ആയതുകൊണ്ട്. പിന്നെ അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫുഡ് കഴിക്കാം. പിന്നെ പിള്ളേരെ വൈന് വലിയ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ചെയ്തിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും വൈറ്റ് വൈൻ കുറച്ച് സ്വീറ്റ് സ്വീറ്റ് കൂടുതലുള്ള ഞാൻ ചോദിച്ചത്, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു ദിവസം വരണമെങ്കിൽ എല്ലാവർക്കും വരാം കേട്ടോ. അപ്പൊ വീക്കെൻഡ് കുറച്ചുകൂടെ റഷായിരിക്കും, പക്ഷെ വലിയ സേഫ് ആണ്. ഒത്തിരി ക്രൗഡൊന്നും അങ്ങനെയൊന്നും കൂടെത്തുന്നില്ല. ഇവിടെ ബാംഗ്ലൂർ ഒത്തിരി വൈൻ യാർഡ്സ് ഉണ്ട് കേട്ടോ, മാത്രമല്ല വേറെ കുറെ ബ്രാൻഡ്സിന്റെ വൈൻ യാർഡ്സ് ഉണ്ട്. അപ്പം വരേണ്ടവരൊക്കെ വരാം. എൻട്രി ഫ്രീയും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, 400 രൂപ. അത് ഒരാൾക്ക് 200 രൂപ. ആ 200 രൂപ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ടൂർ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വൈൻ ടേസ്റ്റിംഗ് എടുക്കുമ്പോഴോ എവിടെ വേണമെങ്കിലും റെഡീം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻ്റെ പിയ്യാല്ലേ. കുറെ നേരമായി ഞാൻ വൈൻ്റെ പിയ്യ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്നു. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ. ബൈ ബൈ. ഓക്കെ, ബൈ ബൈ.